സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനിന്റെ വൈഡ് റേഞ്ച് അല്ലേ മൈജി. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിന്റെ വികസനം മുരട്ട് അതിൽ നിന്ന് മാറ്റി തൃശ്ശൂരിനെ വികസന പാതയിലേക്ക് നയിക്കും. വികസനത്തെ കുറിച്ച് മാത്രം സംസാരിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ എടുത്ത് ഇത് തെറ്റാണെന്ന് തെളിയിക്കാം. മറ്റെല്ലാവരും ഞങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരത്തിന് നിൽക്കുന്നു വ്യക്തമായി പറഞ്ഞപ്പോൾ ഇവിടെ 5 പ്ലാൻ മനസ്സിലുണ്ടെന്നും അത് പ്രാവർത്തികമാക്കാനുള്ള കരുക്കൾ നീക്കി കഴിഞ്ഞെന്നും പറഞ്ഞ് ഇവിടെ വോട്ട് ചോദിച്ചറിയ ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. അതുകൊണ്ടാണ് തൃശ്ശൂരുകാർ എല്ലാ വേർതിരികൾക്കും അധീനമായി മൊത്തത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത്രയും നാളുകളായിട്ട് തൃശ്ശൂരം ഭംഗിയായിട്ട് നടന്ന തൃശ്ശൂർ പൂരം, പാറമേക്കാവ് തിരുവമ്പാടിയുടെ അത്രയും അസാധ്യകരമായ വെടിക്കെട്ട് നടന്ന തൃശ്ശൂർ പൂരത്തെ കളങ്കപ്പെടുത്തിയ ഈ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള ഒരു മുൻതൂക്കം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ എൽ ഡി എഫുകാരായാലും യു ഡി എഫുകാരായാലും ഒരേപോലെ വോട്ട് ചെയ്യുന്നുണ്ട് ഈ ബി ജെ പിക്ക്. കാരണം ഇന്നുവരേക്കും ഒരു മാറ്റം, മാറ്റത്തിന് ഒരു വോട്ട്. അത് മാത്രമല്ല, സുരേഷ് ഗോപി തൃശ്ശൂർ ഇടുക്കുന്നു മാത്രമല്ല പറഞ്ഞത്, അത് ഹൃദയത്തിന് ഏറ്റെടുക്കുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ ഏറ്റെടുത്തു, അതേപോലെ തന്നെ തൃശ്ശൂർ നഗരം അത്രയും നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ആളുകളാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത്രയും നല്ല രീതിയിൽ
തൃശ്ശൂർ ജനങ്ങളെ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ആ വോട്ടിങ് സുരേഷ് ഗോപി ഈ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലൊന്നും ശരിക്കും പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും എന്നുള്ള ഒരു അത്യത തൃശ്ശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഉറപ്പാണ്, അത് ഞങ്ങളുടെ ഒരു വിശ്വാസമാണ്. അത് അതുകൊണ്ട് വന്ദേ മാതരം, വന്ദേ മാതരം. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.